പ്രതിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ഇപ്പോൾ ത്രീനോട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജീവപര്യന്തം അതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. അത് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും. അതിനുവേണ്ടിയാണ് ഇനി നാളെ മുതൽ ആർഗ്യുമെൻ്റ് നടക്കുക കോടതിയിൽ. തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന ഏറ്റവും നിഷേധിക്കപ്പെട്ട ഒരു നീതിയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കാണാനുള്ളത്. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമല്ലേ? തീർച്ചയായിട്ടും മൂന്ന് സെക്ഷൻ 449, 376, 302 ഇത് സെപ്പറേറ്റ് നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രതി അവിടെ വന്നെത്തി എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട്, പ്രതി ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ശിക്ഷയിന്മേലുള്ള വാദമാണ് പ്രതിക്ക് എന്താണ് പറയാനുള്ളത്, പ്രതിഭാഗത്തിന് എന്താണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ഡെത്ത് പെനാൽറ്റിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യും. ഡിഫൻസ് എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ജീവപര്യന്തം കിട്ടുവാനായിട്ട് ഞാൻ ആർഗ്യൂ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് നാളെയും അടുത്ത ദിവസങ്ങളിലും കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. നാളെയാണ് പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ പ്രതിക്ക് എന്തുകൊണ്ട് കിട്ടാൻ പ്രതി അർഹനാണ് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ തീരുമാനിക്കുന്നത്.